ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ്, ഒരു വെറൈറ്റി നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് കളറും ഡിഫറെന്റ് ഫ്ലേവറും ഡിഫറെന്റ് ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു കടായി ചിക്കൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ അര കിലോ ചിക്കൻ ആണ് ഇതിനായി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായി പിടിക്കത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ മസാല ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതായി പിടിക്കാൻ, നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കടായിൽ, ഇരുമ്പിന്റെ കടായി, വലിയ ഇരുമ്പിന്റെ ചീനിച്ചട്ടിയിലാണ് ഈ ചിക്കൻ കറി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി കടായി ചിക്കൻ എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ വലിയ ഇരുമ്പിന്റെ കടായി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക് പാൻ, സാധാ നോൺ സ്റ്റിക് പാനിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതിന് എരിവ് തീരെ കുറവാണ്. അപ്പോ എരിവ് കൂടുതൽ വേണ്ടുന്നവർ സാധാ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്കിത് മറിച്ചിടാം. ഒരു 3/4 വേവോളം മതി. അധികം ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ കളർ ഒന്നും അധികം ചേഞ്ച് ആവാതിരിക്കാനാണ് ഒരു 3/4 വേവിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് രണ്ട് സൈഡും നന്നായി വേവിച്ചെടുക്കാം. ഒരു 3/4 വേവിൽ ആക്കിയെടുക്കാം. ഇപ്പൊ രണ്ട് സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ ഇതിന്റെ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ സെയിം എണ്ണ തന്നെ മതി എന്നുള്ളവർക്ക് സെയിം എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കാം, അല്ലാത്തവർക്ക് വേറെ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് സെയിം എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഈ മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു 2 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ബേലീഫ്. ബേലീഫ് ഇപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ അവൈലബിൾ ആണ്. നല്ലൊരു ഫ്ലേവർ ഇത് തരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് വലിയ 2 സവോള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്, അത് മറക്കരുത്. ഉപ്പ് കൂടാതെ നോക്കുക. അപ്പൊ സവോള ഏകദേശം ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. സവോള നല്ല ബ്രൗൺ കളർ ആവണം. സവോള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി മസാല ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് 1/4 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, അതായത് നല്ല ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ്. ജീരകത്തിന്റെ ഒരു ഫ്ലേവർ ആണ് ഈ കറിക്ക് മെയിൻ. 1/2 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം പൊടിച്ചത് ചേർക്കുക. എന്നിട്ട് ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് വലിയ ഒരു തക്കാളി പേസ്റ്റ് ചെയ്ത്, നല്ല പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 1/2 തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പൊ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം. കസൂരി മേത്തി നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം. ഇപ്പൊ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കനിൽ ഈ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഗ്രേവി വേണ്ടാത്തവർക്ക് നമുക്ക് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഗ്രേവി വേണം എന്നുള്ളവർക്ക് ചൂടുവെള്ളം, ഞാനിപ്പോ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നോർമൽ വെള്ളം ഉപയോഗിക്കരുത്, ചൂടുവെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കാവുന്നതാണ്. ഇനി നന്നായി ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെക്കുക. എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് സാധാ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും,
സോറി അര ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും അര സവോള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ഫുൾ ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം, ഒരു ഫുൾ സവാളയും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും അങ്ങനെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര ഫ്ലേവർ വേണോ അത്രയും ഫ്ലേവറിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കസൂരിമേത്തി വേണ്ടുന്നവർക്ക് അതിന്റെ മുകളിൽ സ്വല്പം കൂടി കസൂരിമേത്തി ഇട്ട് കൊടുക്കാം. അപ്പം കറി തയ്യാറായിട്ടുണ്ട്, നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഉണ്ടോ, നല്ലൊരു കളറുണ്ട്. ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഡിഫറെന്റ് ഫ്ലേവറാണ് ആ ജീരകത്തിന്റെയും നമുക്ക് ബേ ലീഫിന്റെയും അതുപോലെ കസൂരി മേത്തിയുടെയും മല്ലിയിലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ഈ കറിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണത്. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക, ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചോറിന്റെ കൂടെയും നോർമൽ റൈസിന്റെ കൂടെയും ജീര റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു കറിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പൊ എന്റെ അവിടെ ഒരു ബെൽ ബട്ടൺ വരും, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഞാൻ എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഞാൻ മുമ്പിട്ടിരുന്ന വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്, എന്റെ തുടർന്നുള്ള വീഡിയോസും കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.